ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇന്നത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റുകളും നമ്മുടെ മറ്റുള്ള ആദർശങ്ങളാവാം പല കാര്യങ്ങളാവാം, ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വളരെയധികം സാധിക്കുന്ന ഒരു സമയവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ്സുകാർക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ട്, അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ബിസിനസ്സിനനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അല്ലാണ്ട് ഒരു പ്രസംഗം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് പരസ്പരം സംസാരിച്ചിട്ടുള്ള ഒരു സെഷനായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഏത് ബിസിനസ്സാണ്, എന്ത് കാര്യമാണ്, അത് എങ്ങനെ സോഷ്യൽ മീഡിയ കൂടി ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാം. പിന്നെ ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ രതീഷ് മേനോൻ്റെ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലൊരു ചോദ്യം, എത്ര വർഷമായി ഈ യൂട്യൂബിൽ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് യൂട്യൂബായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ തന്നെ ഏകദേശം ഓർക്കുഡുള്ളൊരു കാലഘട്ടം തൊട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഓർക്കുഡിലായിരുന്നു ഒരു കാലത്തെ ഇത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സുകാരും മനസ്സിലാക്കേണ്ട അതേ ശൈലി തന്നെ ഞാനും ഇത് ചെയ്തത്. അതായത് നമ്മൾ ഓരോ കാലത്തും ഓരോ ട്രെൻഡ് ഉണ്ട്. നമ്മൾ ഒരു കാലത്ത് ഓർക്കുഡായിരുന്നു, പിന്നീട് ഫേസ്ബുക്കായി, പിന്നീട് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നു നിൽക്കുന്നത് ടിക്ടോക്ക് പോലെയുള്ള ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോംസിനാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ട്രെൻഡ് മനസ്സിലാക്കിയാണ് ഞാൻ ഇത് പറഞ്ഞ പോലെ ഓർക്കുഡിൽ വെറുതെ ഒരു ഗ്രൂപ്പായിട്ട്, ഇപ്പോൾ നിങ്ങളിവിടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇത്രയും പേര് ഇവിടെ വന്നെങ്കിൽ അതുപോലെ തന്നെ ഓർക്കുഡിൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്ത് അതിൽ ആകെ 1000 മെമ്പേഴ്സ് മാക്സിമം അലോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങണമെന്ന രീതിയിൽ സുഹൃത്ത് .com എന്ന പേരിലൊരു വെബ്സൈറ്റ് തുടങ്ങി. മലയാളിക്കായിട്ട് ഫുൾ മലയാളത്തിലൊരു വെബ്സൈറ്റായിരുന്നു. അന്നത്തെ കാലത്ത് മൊബൈലല്ല എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത്. പ്രവാസികളായിരുന്നു ഞങ്ങളുടെ ഫോളോവേഴ്സ് കൂടുതലും. അതായത് ആ ഒരു സൈറ്റിൽ ഓർക്കുഡ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ തന്നെ മലയാളത്തിലുള്ള ഒരു സൈറ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൽ 100,000+ മലയാളികളുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 90,000 ആളുകളും പ്രവാസികളായിരുന്നു. കാരണം അവർക്കാണ് അന്ന് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യത കൂടുതലുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ 2009 സൈറ്റ് തുടങ്ങിയത്. അങ്ങനെ അതിൽ ഞങ്ങൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് കുറേ സാഹിത്യപരമായ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് നിത്യദിവസം ഉപയോഗം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 2014 ആയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഓർക്കുഡ് അവിടെ ഡൗൺ ആയി. ഓർക്കുഡ് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് കയറി വന്നു. ഫേസ്ബുക്കിലെന്ന് പറയുമ്പോൾ ആളുകൾക്ക് വീഡിയോകൾക്ക് ഇൻട്രസ്റ്റ് കയറി ഇതുവരെയാണ്. അപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളായി തുടങ്ങി. കാരണം അതാണ് ഫേസ്ബുക്ക് കയറി വരാനുള്ള കാരണം. ആപ്ലിക്കേഷനിലൂടെയാണ് ഫേസ്ബുക്ക് കയറി വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയതോടുകൂടി ഞങ്ങളും ഞാനത് പയ്യെ ഫേസ്ബുക്കിലേക്ക് വന്നു. ഫേസ്ബുക്കിൽ 1-2 പോസ്റ്റുകൾ ഇട്ടു. അപ്പോൾ അതിൽ നിന്നും കിട്ടിയൊരു ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് കൂടുതൽ ഇത് മനസ്സിലായി. പിന്നെ അതിനെ ഫോളോ ചെയ്ത് ആളുകളുടെ ഓരോ ചോദ്യങ്ങൾ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ഉത്തരം നമ്മൾ വീഡിയോയിലൂടെ അവിടെ പ്രസൻറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ കൂടുതലും ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നത്തെ വീഡിയോകളായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ടിക്ടോക്കിലും വന്നിട്ടുണ്ട്. ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ ചോദിക്കുമായിരുന്നു, അയ്യോ എന്തിനാണ് ഈ ഒരു പ്ലാറ്റ്ഫോം, വെറുതെ തമാശ എന്ന് പറയും. പക്ഷേ ഇന്ന് നിങ്ങൾ ടിക്ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം അതും മാറിക്കഴിഞ്ഞു. കാരണം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ, എന്തിനും നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നത് അതുവരെ ടിക്ടോക്കിലുണ്ട്. 1 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ടിക്ടോക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മളത് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. ബിസിനസ്സുകാരെ സംബന്ധിച്ച് നിങ്ങൾ അതേ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്യുന്നു. കാരണം വിപണിയിലെ ട്രെൻഡ് അനുസരിച്ച് പണ്ട് ഷോപ്പ് നടത്തിയിരുന്നവർ ഇനി ഇ കോമേഴ്സ് ആപ്ലിക്കേഷനുകൾ വഴി മാത്രമേ നിങ്ങളുടെ കച്ചവടം കൂടുതൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാനും ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഷോപ്പിൽ ഒരാൾ കൂടുതൽ അങ്ങോട്ട് വരുന്നതിന് കാരണം എന്താ? നിങ്ങൾ അവരോടൊന്ന് ചിരിച്ചുകൊണ്ട് പെരുമാറുക, ചിലപ്പോൾ 100 രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ 1 രൂപ കുറച്ച് കൊടുക്കുക, ഇതൊക്കെ ആൾക്കാർക്ക് ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആളുകളോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരോട് റെസ്പോൺസ് ചെയ്യുന്നു എന്നൊക്കെ വരുമ്പോൾ കൂടുതൽ ഫോളോവേഴ്സും ഇതും എനിക്ക് വരികയാണ് ചെയ്തത്. ശരിക്കും ഈ നെഗറ്റീവ് കമൻസ് ഇല്ലേ, അതൊരു മാർക്കറ്റിംഗ് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ അടുത്തും വരാറുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് തെറിയൊക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളൊരു പബ്ലിക് ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ആ ഒരു സംസ്കാര ശൈലി നമുക്ക് തിരിച്ച് തെറി വിളിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ അവർക്ക് കുറിക്കൊള്ളുന്ന രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് തെറി വിളിക്കും. പക്ഷേ ഈ തെറി വിളിച്ചാൽ 2 ഗുണമുണ്ട്. നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മുടെ പോസ്റ്റുകൾ കണ്ടിട്ട് പോയപ്പോൾ, ഉദാഹരണം എനിക്ക് 1,200,000 ഫോളോവേഴ്സ് ഫേസ്ബുക്കിലുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവർ, അതിപ്പോൾ ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ കാണുന്നവർ 2 ലക്ഷമോ 3 ലക്ഷമോ ആയിരിക്കും. കാരണം ഫേസ്ബുക്കിൻ്റെ ഒരു ന്യൂസ് ഫീഡ് അനുസരിച്ചിട്ട് ഫേസ്ബുക്ക് അത് യൂസേഴ്സിലേക്ക് എത്തിക്കുന്ന ഇത്ര പെർസെൻറ്റേജ് ആളുകളിലേക്കാണ്. പിന്നെ ആളുകൾ ഷെയർ ചെയ്താൽ, ലൈക്ക് ചെയ്താൽ, കമൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ടാഗ് ചെയ്താൽ, ഇതൊക്കെ അനുസരിച്ചാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു പോസ്റ്റിന് ഇടയിൽ വന്നിട്ട് ഒരുത്തൻ നല്ല കമൻറ്റാണ് ഇടുന്നത്, രതീഷ് നീ നല്ലവനാണ്. പക്ഷെ എത്ര പേര് അത് ലൈക്ക് ചെയ്യും?
നമ്മുടെ ഹാർഡ് ഫാൻസ് മാത്രമേ അത് ലൈക്ക് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവരൊന്നും മൈൻഡ് ചെയ്യൂല. പക്ഷേ എടാ നീ വൃത്തികെട്ടവനാണ് ഊളയാണെന്ന് രണ്ട് കമൻറ്റ് ഇട്ടേനാ വേഗം. കുറേ ആൾക്കാർ ഇത് നമ്മുടെ ശത്രുക്കൾ, ചിലപ്പോൾ നമ്മുടെ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളറിയാലോ നമ്മൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റിൽ കമൻ്റ് ഇട്ടാൽ നമ്മുടെ ഫ്രണ്ട്സിന് പോവും അവൻ ഇന്ന ആളുടെ പോസ്റ്റിൽ കമൻ്റ് ഇട്ട് പോകുന്നത്. മറ്റവൻ എന്തിനാണ് ഇവൻ തെരുവിളിച്ചതെന്നറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കതൊരു റീച്ചാണ്, അതായത് നമ്മളെ അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി ഇവിടെ ഫേസ്ബുക്കിൽ നമ്മുടെ ഇതിലെത്തി. പിന്നെ അപ്പോൾ അവിടെ ഒരു റീച്ച് നമുക്കവിടെ വന്നു. മറ്റൊന്ന്, ഇതുവരെയും നമ്മുടെ പേജൊക്കെ പോസ്റ്റിൽ ഒക്കെ ഇട്ട് ഇത് ഒരു ആക്ടിവിറ്റി ഇല്ലാത്തവരുണ്ടാവും, ഇത് കാണുന്നു പോകുന്നു, ലൈക്ക് അടിക്കില്ല, കമൻ്റ് ഇല്ല, ഷെയർ ഇല്ല. ഇങ്ങനെ ഇരിക്കുന്നവർക്ക് മനസ്സിലോട് നമ്മളോട് ഒരു ചെറിയ ഇതെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇവനിങ്ങനെ ഒരു കമൻ്റ് ഇടുമ്പോൾ അതിനടിയിൽ സപ്പോർട്ട് ചെയ്യാൻ അവനൊരു ലൈക്ക് അടിക്കും, ഏത് അവൻ്റെ കമൻറ്റിന്. എന്നെ സംബന്ധിച്ച് എൻ്റെ പോസ്റ്റിൽ വരുന്ന ഏത് കമൻറ്റിനും അവൻ ലൈക്ക് അടിച്ചാൽ അത് എൻ്റെ പേജിനെ റീച്ച് കൂട്ടുള്ളൂ. അതായത് അവൻ്റെ കമൻറ്റിന് അത് ഈ ഫേസ്ബുക്ക് നോക്കുന്നത് നെഗറ്റീവ് കമൻറ്റാണോ വൃത്തിയായിട്ട കമൻറ്റാണോ എന്നല്ല, കമൻറ്റിന് ലൈക്ക് കിട്ടിയോ ഇപ്പോൾ പേജിൽ എൻഗേജ് ചെയ്തോ എന്നാണ്. നമ്മളെ സംബന്ധിച്ച് അത് കൂടുതൽ റീച്ചാണ്. പിന്നെ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, എനിക്ക് ഒരു ഉദാഹരണം, ഒരു ഫാൻ ഫൈറ്റിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, വിജയിനെയും മോഹൻലാലിനെയൊക്കെ പറ്റി ഭയങ്കര വൃത്തിയായിട്ട രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇവർ ഒരു ദിവസം എന്നെ പറ്റി കുറേ വൃത്തിയായിട്ട ഇതൊക്കെ ഉണ്ടാക്കി, ന്യൂഡിറ്റി ആയിട്ട് എന്താ ഒരു ട്രോൾ ഉണ്ടാക്കിയിട്ട് അവരെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല അത്, നമുക്ക് അതോട്ട് ഒന്നും തോന്നല, കാരണം നമ്മൾ ധാരാളം തെറിയായിട്ടാണ് വളർന്നേക്കണേ, അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ പോസ്റ്റ് കണ്ട് ഒരു ഒരാൾ എൻ്റെ പേജ് എടുത്ത് നോക്കി, അത് ഞാൻ അയാൾ എന്നോട് അത് പറയുമ്പോഴാണ് ഞാൻ അറിയത്. അദ്ദേഹം ലണ്ടനിലുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ആ ഗ്രൂപ്പിലുണ്ട്, കാരണം എല്ലാവരും ട്രോളും ഇതൊക്കെ ആസ്വദിക്കാനുള്ളതുകൊണ്ട് എല്ലാവരും എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. ഇങ്ങനെ പോയി അദ്ദേഹം അവിടെ പോയി ഇത് കണ്ട് എൻ്റെ പേജ് അദ്ദേഹം, കാരണം നമുക്കിപ്പോൾ ഈ 12 ലക്ഷം ഫോളോവേഴ്സ് എന്നാണ് വലിയ സംഭവമല്ല. നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ നമ്മൾ വലിയ സെലിബ്രിറ്റിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, ഇതിനിടയിൽ 12 ലക്ഷം ആൾക്കാർ മാത്രമേ നമ്മളെ അറിയുന്നുള്ളൂ, ബാക്കിയുള്ളവർ ഇനിയും അറിയാനുണ്ട്. അപ്പോൾ ഇതുപോലെ അവിടെ ഒരു കമൻറ്റ് ഇട്ടു, ഈ കമൻറ്റ് എന്നെ പറ്റി ഇവരിങ്ങനെ ആൾക്കാർ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ, ഒരു കാര്യമില്ലാണ്ട് തെറിവിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വേഗം ആരാണ് രതീഷ് ആർമേനോൻ എന്ന് സെർച്ച് ചെയ്തെടുത്ത് നോക്കി നമ്മുടെ പേജ്. പുള്ളി വന്നപ്പോൾ എന്ന് വെച്ചാൽ പുള്ളിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, അദ്ദേഹം നോക്കിയപ്പോൾ എൻ്റെ കണ്ടൻറ്റ് ശരിക്കും അദ്ദേഹത്തിന് ഉപകാരപ്രദമാണ്. അദ്ദേഹം എന്നെ വിളിച്ച് ശരിക്കും ഒരു ബിസിനസ് ഡീൽ ചെയ്തു എനിക്ക്. അതുകൊണ്ട് ആ ഒരു തെറിയുണ്ട് സത്യത്തിൽ 10-15,000 രൂപയെങ്കിലും കിട്ടിയെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ടാവും. തെറി എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടു, നമ്മൾ എവിടെയെങ്കിലും ഒരു വഴിയിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ധാരാളം പട്ടികൾ കുറയ്ക്കും, അത് നമ്മൾ മൈൻഡ് ചെയ്യാറുണ്ടാവും, നമ്മൾ പോവുക നമ്മുടെ ഇതിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് അവരെയും എൻഗേജ് ചെയ്യാൻ നമ്മളും അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു റെസ്പോൺസ് കൊടുക്കുക, ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയും. ഇപ്പോൾ ഞാൻ ഈ വന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാനാണ്, അതിന് പുറകിൽ ഏകദേശം നമ്മൾ 10-22 വർഷം ചറ്റക്കുടിയിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് നമ്മുടെ കുറേ കാലത്തെ ഒരു സേവിങ്സ് കൊണ്ട് ഒരു 7,000 രൂപ കൊടുത്തൊരു സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ വാങ്ങി വീട്ടിൽ വെച്ച്, വീട് പണിതട്ടില്ല, ഷീറ്റ് കൊണ്ടുള്ളൊരു വീടാണ്. തൊട്ടടുത്ത വീട്ടുകാരൊക്കെ ചോദിച്ചത് വീടിനുള്ളിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടർ വെച്ചേക്കണോ, എൻ്റെ അടുത്ത് നേരിട്ട് പറയാനുള്ളതില്ല, പക്ഷെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാം. അപ്പോൾ അച്ഛനും അമ്മയും ചോദിച്ചിട്ട് ആൾക്കാരൊക്കെ അങ്ങനെ പറയണു ഇങ്ങനെ പറയണു എന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോമൊബൈൽ പഠിച്ച ആളാണ്, അപ്പോൾ എനിക്ക് പക്ഷേ ക്രേസ് കൂടുതൽ കമ്പ്യൂട്ടറും ഇലക്ട്രോണിക്സും ആയിരുന്നു, ഇലക്ട്രോണിക് ഹോബീസ്റ്റായിരുന്നു. ആ ഒരു കമ്പ്യൂട്ടർ കൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കായി. അപ്പോൾ നാട്ടുകാർ പറഞ്ഞനുസരിച്ച് ഞാൻ പോയിരുന്നെങ്കിലോ? അപ്പോൾ നമുക്ക് പാഷൻ എവിടെയൊക്കെയാണോ നമ്മൾ അതിലേക്ക് പോവുക. അപ്പോൾ ആൾക്കാർ പലതും പറയാനുണ്ടാവും, നമ്മളെടുക്കുന്ന തീരുമാനം തെറ്റല്ലാന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുക. എൻ്റെ പേര് ഷബീർ, ഞാൻ കാലിക്കറ്റുള്ളതാണ്. ഇവിടെ എല്ലാവരും ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരും പോയി വന്നത്, അപ്പോൾ യൂട്യൂബേഴ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ഇന്നും ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഇവിടെ ധാരാളം പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇത് ബിസിനസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? കുറച്ച് ബ്രോഷർ അടിക്കുക, അല്ലെ, നോട്ടീസുകൾ അടിക്കുക, പത്രത്തിൻ്റെ കെട്ടിനൊപ്പം വെച്ചിട്ട് ഇതിൽ കൊടുക്കുക. ഇനി മറ്റു കുറച്ച് ആൾക്കാരാണെങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ന്യൂ ഏതെങ്കിലും വെബ് ഇതിൽ മറ്റേ മീഡിയ ചാനലുകളിൽ കൊടുക്കും. ഉദാഹരണം ഇപ്പോൾ ജനൻ ടിവിയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അവരുടെയൊക്കെ ന്യൂസിലും അതിലൊക്കെ കാണാം. നമുക്ക് ചിലപ്പോൾ ലാപ്ടോപ്പുമൊക്കെ ലോഗോ വെച്ചിട്ടൊക്കെ ചിലർ പരസ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പരസ്യം എത്ര പേരിലേക്ക് എത്തുന്നു എന്ന്. എന്തെങ്കിലും ഒരു അത് നമുക്ക് തന്നെ അറിയാം. നമ്മളിന്ന് പത്രം വായി, ഇന്നത്തെ പത്രം വായിച്ചവർ എത്ര പേരുണ്ടാവില്ല, വളരെ നിസ്സാര ആൾക്കാരുണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും എന്നാൽ വാട്സാപ്പിൽ വരുന്ന എന്തെങ്കിലും കാര്യം നോക്കിയിട്ടുണ്ടാവും, വാട്സാപ്പിൽ സുഹൃത്തുക്കൾ അയച്ച മെസ്സേജ് എന്തായാലും രാവിലെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്രയും ഇതൊക്കെ കൊടുത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളൊരു ടി വിയിൽ ഒരു ആഡ് കൊടുക്കുകയാണെങ്കിലും ടി വിയിൽ ഒരു സ്ലോട്ടിന് 15-30 സെക്കൻഡാണ് സ്ലോട്ടിനാണെങ്കിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അതേസമയം ഈ ഒരു പരസ്യം എത്തുന്നത് ആരിലേക്കാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അല്ലേ. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം, ഞാൻ എൻ്റെ ഫീൽഡ് ടെക്കാണ്, അപ്പോൾ ഞാൻ മൊബൈലും ആപ്ലിക്കേഷൻ വഴി അത് വെച്ചിട്ട് ഞാൻ പറയാം. ഉദാഹരണം, ഒരു മൊബൈലാണ് ഒരു പരസ്യം, മൊബൈൽ കമ്പനി പരസ്യം കൊടുക്കുകയാണ്.
ഈ പരസ്യം കാണിക്കുന്ന അവസരങ്ങൾ കൂടുതലാണ് എപ്പോഴാണ് ഏറ്റവും പ്രൈം ടൈം എന്നത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ശൈലിയിൽ സീരിയലുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും ഇത്തരം പരസ്യങ്ങൾ വരിക. ഇതിൻ്റെ സമയത്ത് 20,000 രൂപ വിലയുള്ള ഒരു മൊബൈലിൻ്റെ പരസ്യം കാണിച്ചു. സീരിയൽ കാണുന്ന വ്യക്തികൾ ആരാണ്? സ്ത്രീകളാണ് പൊതുവെ കാണുന്നത്. നമ്മുടെ വീട്ടിൽ എത്ര സ്ത്രീകൾ സ്വന്തം ക്യാഷ് കൊടുത്തിട്ട് മൊബൈൽ വാങ്ങും? വളരെ അപൂർവം ആൾക്കാരെ വാങ്ങുള്ളൂ. തീരുമാനം എടുക്കുന്നത് കൂടുതലും വീട്ടിൽ അച്ഛൻ അമ്മ ആ ഒരു പുരുഷന്മാരാണ് എപ്പോഴും തീരുമാനം എടുക്കുന്നത്, ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരാണ് പൈസ മുടക്കുന്നതും വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു മൊബൈൽ സ്ത്രീകളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ പല പ്രൊഡക്റ്റും ഉണ്ടാവാം. ചിലപ്പോൾ ഒരു നിങ്ങൾ ഓരോ പ്രൊഡക്റ്റുകളുടെയും ഇതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഓഡിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പരസ്യം അത് കാണേണ്ട വ്യക്തികളല്ല അവിടെ കാണപ്പെടുന്നത്. എല്ലാവരും കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു ഗുണവുമില്ല. പക്ഷെ അതേസമയം ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ണിമായ, ഉണ്ണിമായ ചെയ്യുന്നത് ബ്യൂട്ടി ടിപ്സാണ്. ഉണ്ണിമായയുടെ ഓഡിയൻസ് എങ്ങനെയുള്ളവരായിരിക്കും? കൂടുതലും സ്ത്രീകളായിരിക്കും. ഉണ്ണിമായയുടെ ഓഡിയൻസ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ബ്യൂട്ടി സംബന്ധമായ കാര്യങ്ങളായിരിക്കും. കാരണം മൊബൈലിനെ കുറിച്ച് പറഞ്ഞാലായിരിക്കില്ല ഉണ്ണിമായയുടെ ഓഡിയൻസ് ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ആ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഓഡിയൻസ് ആയിരിക്കും. അതാണ് ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയും. നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും പറ്റിയ ഓഡിയൻസ് അവരാണോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാനലിലേക്ക് നമ്മൾ ഇപ്പോൾ മറ്റവർ ചിലപ്പോൾ ഒരു നമ്മുടെ ടി വി ചാനലുകാർ ലക്ഷങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ണിമായുടെ അടുത്ത് വന്നിട്ട് ചിലപ്പോൾ 10,000-50,000 കൊടുത്തിട്ട് ഒരു വീഡിയോ പരസ്യം ചെയ്യുകയാണ്. എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പരസ്യം എത്തുന്നത് ബ്യൂട്ടി മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കാണ്. കാരണം അതിനിടയിൽ വേറെ ആൾക്കാർ ഒന്നുമില്ല. അത് മാത്രമല്ല ഈ വീഡിയോ നമ്മൾ ഒരു ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. കണ്ടു, അടുത്ത സെക്കൻഡിൽ അടുത്ത പരസ്യം വന്നു കഴിഞ്ഞു, പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നുമില്ല, ആർക്കും ലഭ്യമല്ല. പക്ഷെ ഉണ്ണിമായയുടെ ചാനലിൽ ഇനിയും വീഡിയോ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും, ഷെയർ ചെയ്യപ്പെടും. ഇതൊക്കെ വീണ്ടും വീണ്ടും അതായത് കാലകാലങ്ങളിൽ ആ ഒരു പരസ്യം അവിടെ കിടക്കുകയാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തും. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഈ പത്രക്കെട്ടിനോടൊപ്പം കുറേ നോട്ടീസ് അടിച്ചു വെച്ചിട്ട് കൊടുത്താൽ പോലും അത് കൊടുക്കുന്നത് പത്രത്തിൻ്റെ വിതരണക്കാരനാണ്. അയാൾ എത്ര പേർ കൊടുക്കണ്ടെന്നറിയില്ല. രാവിലെ ഇത് തിരികെ വെച്ച് കൊടുക്കണ ഒരു ബുദ്ധിമുട്ട് അത് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ അവരത് പല സ്ഥലങ്ങളിൽ എത്തിക്കും എന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല എത്ര പേര് കണ്ടു ആ ഒരു പരസ്യമെന്ന്. അതേസമയം ഒരു യൂട്യൂബിലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഒരു വീഡിയോ ആണെങ്കിൽ അതിനടിയിൽ താഴെ കാണിച്ചിട്ടുണ്ടാവും ഇത്ര വ്യൂ. അത് സത്യസന്ധമാണ്, കാരണം അതിൽ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാം. പിന്നെ അത് മാത്രമല്ല, മറ്റേത് ഒരു പരസ്യം കണ്ട് ആളുകളിലേക്ക് എത്തി. ഇപ്പം അല്ലേ നമ്മൾ ഇ കോമേഴ്സ് യുഗമാണ്, നിങ്ങൾ വെബ്സൈറ്റിൽ കൂടിയാണ് പ്രൊഡക്ട്സ് വിൽക്കുന്നത്. നേരെ ഒരു വീഡിയോയുടെ താഴെ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ടി വിയിലോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആ ലിങ്ക് വെച്ച് ഇപ്പോൾ ആമസോണും ഞങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്, ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്കാർക്ക് അപ്പം തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനം പോയി അവിടെ നിന്നിട്ട് വാങ്ങാനും ചെയ്യാം. അപ്പോൾ കൂടുതൽ ഫാസ്റ്റാണ്, നമുക്ക് എത്തേണ്ട യൂസേഴ്സിലേക്ക് മാത്രം ആ ഒരു ഇത് പരസ്യം എത്തും. ഇനിയിപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുക, ധാരാളം ആൾക്കാർ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെന്നല്ലാണ്ട് ഫേസ്ബുക്ക് ഉണ്ടെന്ന് മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കണം, ചിലപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു പരസ്യം ചെയ്യണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ 10,000-15,000 വാങ്ങുന്നു. പക്ഷേ ഇതിന് പൈസ ഇല്ലാത്ത ബിസിനസ്സുകാരുണ്ടാവും, സ്റ്റാർട്ടപ്പ് ആയിരിക്കും അല്ലേ, അവർക്കത് എന്ത് ചെയ്യണം. ഫേസ്ബുക്കിൽ വെറും 300 രൂപ കൊടുത്ത് നിങ്ങളുടെ പരസ്യം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് എത്തിക്കാമെന്ന് മാത്രമല്ല, നമുക്ക് നമ്മളിപ്പോൾ സാധാരണ ടി വിയിലൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പരസ്യം കാണുന്നത് എല്ലായിടത്തുള്ള ആളുകൾ കാണുന്നു. അതേസമയം ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ യൂട്യൂബിലും പരസ്യം കൊടുക്കാം. യൂട്യൂബിലാണെങ്കിൽ ഇംഗ്ലീഷ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് അവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ വലിയ ബ്രാൻഡിൻ്റെ ആണെങ്കിൽ മലയാളം പരസ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ തന്നെ 1,000 രൂപയാണ് അതായത് ഗൂഗിളിലാണെങ്കിൽ. ഇപ്പുറത്ത് ഫേസ്ബുക്കിൽ 300 രൂപയ്ക്കും പരസ്യം ചെയ്യാം. അപ്പോൾ ഈ പരസ്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ മലപ്പുറത്തുള്ള ആളുകൾ മാത്രമാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് മലപ്പുറത്താണ്. നിങ്ങൾ വേറെ കേരളത്തിന് വേറെ പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മലപ്പുറത്തിന് പുറത്ത് വേറെ എങ്ങോട്ടും ഡെലിവറി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പരസ്യം മലപ്പുറത്തുള്ള ആളുകളിലേക്ക് മാത്രം എത്തിക്കണമെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിൽ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിലുണ്ട്, ജിയോ ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് നമുക്ക് വേണ്ട കസ്റ്റമേഴ്സ് എവിടെയാണോ അവരിലേക്ക് മാത്രം എത്തിക്കാൻ കഴിയുമെന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു ഗുണം. ടെക് വീഡിയോ ഇടുന്നതിന് കൊണ്ടാണ് സാറിനോട് ചോദിക്കുന്നത്. അതായത് ഗൂഗിൾ ബിസിനസ് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ ഗൂഗിളിൽ നിലവിലുണ്ട്, അതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം.
ഗൂഗിൾ ബിസിനസ് എന്നതിനെ സംബന്ധിച്ച് വലിയ നിങ്ങൾക്ക് അതിൽ വലിയ ഇതുണ്ടാവില്ല, ലിസ്റ്റിംഗ് ചെയ്യുക എന്നൊരു ഇതല്ലാണ്ട് വലിയ ബെനിഫിറ്റ് അവിടെ ഉണ്ടാവും. എനിക്ക് നിങ്ങൾ എല്ലാവരും ബിസിനസ്സുകാരാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ആയിരിക്കും. കാരണം നമുക്കറിയാലോ, നമ്മൾ എന്തൊരു കാര്യവും ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യും. യൂട്യൂബ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അതായത് ഗൂഗിളിൽ നമുക്ക് ലേറ്റസ്റ്റ് റിസൾട്ട് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അറിയാം, നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ വിത്തിൻ ഒരു മണിക്കൂറിനകം തന്നെ റിസൾട്ട് ഗൂഗിളിൽ വരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഗൂഗിൾ ബിസിനസ്സിൽ പോകുന്നതിനൊക്കെ നല്ലത് നിങ്ങൾ തുടർച്ചയായിട്ട് സ്വന്തം, അതായത് നിങ്ങൾ എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ എന്തായാലും ഉണ്ടാക്കാം. ഞാൻ പറയുന്നതനുസരിച്ച് യൂട്യൂബ് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിനെ മാത്രമായിട്ട് ആശ്രയിച്ച് നിൽക്കുകയും ചെയ്യരുത്. നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ടിക്ടോക്ക് ഉപയോഗിക്കാം, എല്ലാ സോഷ്യൽ മീഡിയയും നമുക്കൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമുകളാണ്. കാരണം അവിടെയൊക്കെ വ്യൂവേഴ്സ് ഉണ്ട്, നമുക്ക് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വളരും. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് യൂട്യൂബ്. യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സെർച്ച് എഞ്ചിനാണ്. ഇപ്പോൾ ഉണ്ണിമായ പറഞ്ഞ പോലെ ഉണ്ണിമായ്ക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഉണ്ണിമായ അവിടെ സെർച്ച് ചെയ്തെടുത്തു. ഇതുപോലെ ഒരാൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി, ഉദാഹരണം നിങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്, നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ്, യൂണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു വീഡിയോ, വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ തന്നെ, നിങ്ങൾ വേറൊരു പ്രത്യേക ആങ്കറോ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ആയിരിക്കും ഏറ്റവും ആദ്യം ലിസ്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ വരുന്ന ആൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഉള്ള വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും അങ്ങനത്തെ കാര്യങ്ങളും ആ വീഡിയോയുടെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡീലായി മാറും. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ ബിസിനസ് എന്നത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കണം. കാരണം ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ പണ്ടത്തെ പോലെ ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് നേരിട്ടല്ല നമ്മളെല്ലാവരും സെർച്ച് ചെയ്യണം, അത്യാവശ്യം എല്ലാവരും യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുന്നത്. കാരണം യൂട്യൂബാണ് നമ്മുടെ മെയിൻ എന്നുള്ളൊരു ഇത് ആയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതിലൊന്നും സെർച്ച് ഓപ്ഷൻസ് അധികം ഇല്ല, മറ്റേതൊക്കെ ഒരു റിവ്യൂ അല്ലെങ്കിൽ യൂസേഴ്സ്. പക്ഷേ റിവ്യൂ എന്നതിൽ ആളുകൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കില്ല, കാരണം ഫേക്ക് റിവ്യൂ കൊടുക്കാനും പറ്റും. സിനിമ ടിക്കറ്റൊക്കെ കിട്ടുന്നത് അതിലൊക്കെ സത്യം പറഞ്ഞാൽ പെയ്ഡ് റിവ്യൂസാണ്. 100,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിവ്യൂസിന് ഇത് ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി യൂട്യൂബ് വഴി കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിസാറ് ഒറ്റപ്പാലത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരോടും കൂടി ചേർത്തിട്ടാണ് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റിനാണ്? ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കൂടുതലും ടെക്നോളജി പരമായ കാര്യങ്ങളാണ്. ഒന്ന് ആപ്ലിക്കേഷൻ, പിന്നെ മൊബൈലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, പുതിയ മൊബൈലുകൾ ഇറങ്ങിയാൽ, പിന്നെ നമ്മുടെ പുതിയ ഡിവൈസുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയ വീഡിയോകൾ ഇടുന്നുണ്ട്. അല്ല, അതൊരു കറക്റ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ഒരു കാറ്റഗറിയിൽ മാത്രമല്ല. ഇപ്പൊ നമുക്ക് പറഞ്ഞാല് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സാംസങ് നോട്ട് 10 എന്നുള്ളത് ഇട്ടു, അത് 1,000,000 വ്യൂ ആവാറായി. പക്ഷേ അത് ഈ അടുത്ത് ഇറങ്ങിയ ഫോണാണ്, അതൊരു പ്രീമിയം ഫോണാണ്. അതേസമയം അതുപോലെ തന്നെ നോക്കിയയുടെ ലേറ്റസ്റ്റ് 7.2 ഇട്ടിട്ടുണ്ട്, അതിന് ഏകദേശം 2,00,000-2.5 ലക്ഷം വ്യൂ ആയിട്ടുള്ളൂ. അതിങ്ങനെ ഓഡിയൻസിൻ്റെ ഇതനുസരിച്ച് മാറ്റം വരും. പിന്നെ കൂടുതൽ ഫീച്ചേഴ്സ്, അത് എപ്പോഴും നമ്മൾ 10 മൊബൈൽ വെച്ചിരിക്കുമ്പോൾ ഒരു മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് മറ്റൊരു ഫോണിലും ഇല്ലാത്ത ഒരു 10 ഫീച്ചേഴ്സ് ഇതിൽ കൂടുതലുണ്ടെന്ന് തരിക. അപ്പോൾ ആളുകൾ കൂടുതലും ആ ഒരു ഫോൺ ശ്രദ്ധിക്കുക എന്ന പോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോയിൽ മറ്റുള്ളതിൽ നിന്നും ഏറ്റവും ഡിഫറൻസ് ആയിട്ട് വരുന്നതിനൊക്കെ വ്യൂ കയറി വരാറുണ്ട്. പിന്നെ ഞങ്ങളിടുന്ന ഈ പറഞ്ഞ ട്രാവൽ വ്ളോഗും, ഞാൻ ട്രാവൽ നമ്മൾ എൻ്റെ ഒരു ഇതല്ല ശരിക്കും ട്രാവൽ, എന്നാലും നമ്മൾ ചിലപ്പോൾ ട്രാവൽ ഇടാറുണ്ട്. അതിന് ചിലത് ഇൻഫർമേറ്റീവ് ആണെങ്കിൽ ഷെയർ കിട്ടും. അതിപ്പോൾ സാധാരണ നിങ്ങൾ ട്രാവൽ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ പോകുന്ന സ്ഥലമൊക്കെ അടിപൊളിയൊക്കെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ട്രാവൽ വ്ളോഗ് കാണുന്നത്. ഇപ്പം ഞാൻ ഈ അടുത്ത് ഒരു പറമ്പിക്കുളം പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടത്, പക്ഷേ അതിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യം ഇൻഫർമേറ്റീവ് ആക്കി പറയുക എന്നാണ്. അങ്ങോട്ട് പോകാനുള്ള ഇത്, അവിടെ പോയാലുള്ള ഗുണം, ആ ഒരു വേറൊരു ശൈലിയിലാണ് പറയുന്നത്. നമുക്ക് അടിച്ചു പൊളിച്ചൊരു ശൈലിയിലല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടും അത് ആളുകൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ്, എങ്ങനത്തെ വേണം, ഏതാണ് അവർക്ക് ഇഷ്ടപ്പെടുക എന്നത് ഓരോ യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അത് മാറ്റങ്ങൾ വരാം, ഓരോ സമയങ്ങളിലും മാറ്റം വരാം, നമ്മളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. മെട്രോ പ്ലസ് ആപ്പിൻ്റെ ഭാരവാഹികളാണ് പുണ്യവായിക്കും രതീഷേട്ടനും മമ്മൻ്റോ നൽകി ആദരിക്കുന്നത്. നല്ലൊരു കൈയടി പ്ലീസ്.